യു പിയിൽ വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുകയാണ്. പുഷ്പരാജ് ജയിന്റെ സ്ഥാപനങ്ങളിലാണ് പരിശോധന. കാൺപൂർ അടക്കം 8 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലും പരിശോധന തുടരുകയാണ്. സമാജ്വാദി MLC ആണ് പുഷ്പരാജ് ജയിൻ. പ്രശാന്ത് രഘുവംശം ഈ വിവരങ്ങളുമായി ചേരുകയാണ്. ഈ ആദായ നികുതി റെയ്ഡുകൾ നടക്കുമ്പോൾ ഇത് ആരുടെ വ്യവസായിയാണ്, BJP യുടേതാണോ സമാജ്വാദി പാർട്ടിയുടേതാണോ തുടങ്ങിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ റെയ്ഡുകളും പരിശോധനകളും മുന്നോട്ട് പോകുമ്പോൾ UP രാഷ്ട്രീയത്തിൽ കൂടി അതിനൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വിശദാംശങ്ങൾ? സഹൽ, 90-കളുടെ മധ്യത്തിൽ ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ ഒരു പ്രധാനപ്പെട്ട കുംഭകോണമായിരുന്നു ജെയിൻ ഹവാല കേസ്. എന്തായാലും UP തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു ജെയിൻ ഹവാല ആ സംസ്ഥാനത്തെയും പിടിച്ചുകുലുക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി UPയിലെ പ്രധാനപ്പെട്ട ചർച്ച ആരാണ് ഈ പീയൂഷ് ജെയിൻ, ആരാണ് പുഷ്പരാജ് ജെയിൻ എന്നതാണ്. എന്തായാലും പീയൂഷ് ജെയിൻ്റെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് നേരത്തെ ഒരു റെയ്ഡ് GST ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ നടത്തിയത്. അന്ന് 257 കോടിയുടെ കള്ളപ്പണമാണ് നോട്ടുകളായി തന്നെ കണ്ടെടുത്തത്. അതിനുശേഷം 23 കിലോ സ്വർണവും അവിടെ നിന്ന് പിടികൂടിയിരുന്നു. എന്തായാലും ഈ പീയൂഷ് ജെയിന് സമാജ്വാദി പാർട്ടിയുമായിട്ടാണ് ബന്ധം എന്നുള്ള സൂചനകൾ BJP നേതാക്കൾ പിന്നീട് യോഗങ്ങളിലൊക്കെ നൽകി. പ്രധാനമന്ത്രി തന്നെ ഒരു യോഗത്തിൽ ഇക്കാര്യം പരാമർശിക്കുകയും ഒക്കെ ചെയ്തു. ആരാണ് യഥാർത്ഥത്തിൽ പീയൂഷ് ജെയിന് പിന്നിലുള്ളത്, പീയൂഷ് ജെയിൻ ആർക്കാണ് ഈ പണം നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വെളിപ്പെടുത്തണം എന്ന് BJP ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ BJP യുടെ വ്യവസായിയാണ് പീയൂഷ് ജെയിൻ എന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് അന്ന് തിരിച്ചടിച്ചത്. അഖിലേഷ് യാദവ് അന്ന് ചൂണ്ടിക്കാട്ടിയത് യഥാർത്ഥത്തിൽ ഈ റവന്യൂ ഇന്റലിജൻസിന്റെ വെബ്സൈറ്റിൽ വന്ന പേര് പീയൂഷ് ജെയിൻ്റെതല്ലായിരുന്നു, പുഷ്പരാജ് ജെയിൻ്റെതായിരുന്നു. പുഷ്പരാജ് ജെയിൻ സമാജ്വാദി പാർട്ടിയുടെ MLC ആണ്, നേതാവ് കൂടിയാണ്, ഇതോടൊപ്പം തന്നെ സുഗന്ധദ്രവ്യ വ്യവസായിയുമാണ്. എന്നാൽ മാറി പീയൂഷ് ജെയിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുകയാണ് ഉദ്യോഗസ്ഥർ ചെയ്തത് എന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു. BJP നേതാവിൻ്റെ അല്ലെങ്കിൽ BJP യുമായി അടുപ്പമുള്ള ഒരു വ്യവസായിയുടെ വീട്ടിലേക്കാണ് ആദായ നികുതി ഉദ്യോഗസ്ഥർ അന്ന് മാറിക്കയറിയത് എന്നതായിരുന്നു സമാജ്വാദി പാർട്ടി നേതാവിൻ്റെ ആരോപണം. എന്തായാലും ഇപ്പോൾ പുഷ്പരാജ് ജെയിൻ്റെ വീട്ടിലും ആദായ നികുതി റെയ്ഡിന് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വീട്ടിലും കാൺപൂരിലെ ഓഫീസിലും ഇതോടൊപ്പം നേരത്തെ സകൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ രാജ്യത്തെ പല കേന്ദ്രങ്ങളിലും ഇപ്പോൾ റെയ്ഡ് തുടരുകയാണ്. അതുകൊണ്ട് പുഷ്പരാജ് ജെയിൻ്റെ കള്ളപ്പണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ആദായ നികുതി ഈ ഒരു റെയ്ഡ് തുടരുന്നത്. സമാജ്വാദി പാർട്ടിയുടെ ആരോപണങ്ങൾക്കുള്ള ഒരു മറുപടി എന്ന നിലയ്ക്ക് കൂടിയാണ് BJP യുടെ ഈ നീക്കം എന്ന് വിലയിരുത്താം. എന്തുകൊണ്ടാണ് സമാജ്വാദി പാർട്ടി ഭയക്കുന്നത് എന്ന ചോദ്യവുമായി ഇപ്പോൾ BJP നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഈ റെയ്ഡിൽ എന്തൊക്കെയാണ് കണ്ടെടുക്കുന്നത് എന്നത് സംബന്ധിച്ച് നമുക്ക് കാത്തിരുന്ന് അറിയേണ്ടി വരും. സഹൽ, ശരി. പ്രശാന്ത്, എന്തായാലും ഇതിപ്പോൾ SP ചോദിച്ചു വാങ്ങിയതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. പുഷ്പരാജ് ജെയിൻ്റെയും പീയൂഷ് ജെയിൻ്റെയും ഒക്കെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടക്കുമ്പോൾ അത് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലേക്ക് കൂടി നീങ്ങുകയാണ്. അപ്പോൾ എന്തൊക്കെ കണ്ടെടുക്കും, ആരുടെയൊക്കെ വ്യവസായികൾ എന്ന നിലയ്ക്ക് അത് പുറത്തു വരും എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട കാര്യം.